ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിഹാറസ് ടേസ്റ്റി കിച്ചൺ. നമ്മളിന്ന് വന്നിരിക്കുന്നത് എലിനെ തുരത്താനുള്ള വീഡിയോയുമായിട്ടാണ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ വയ്ക്കുന്ന മരുന്ന് തിന്നു കഴിഞ്ഞാൽ ഈ പരിസരത്തിനു വരില്ല. എലി വരയും ഭയങ്കര ശല്യമാണ്. അത് കുഞ്ഞെലി വരയും പറയേ വേണ്ട. ചെറിയ ചെറിയ ഹോളിൽ വാഷിംഗ് മെഷീൻ വയറ്, ബുക്ക് റാക്ക്, അലമാരിനടിയിൽ, കട്ടിനടിയിലൊക്കെ ഈ രാത്രി സമയവും ഭയങ്കര ശല്യമായിരിക്കും. നമ്മൾ എലീനെ എന്തെന്നെ മരുന്ന് വെച്ചാൽ വീടിനകത്ത് തന്നെ ചത്തുവീഴും. പിന്നെ അതിന് ഭയങ്കര സ്മെല്ലായിരിക്കും, എടുത്ത് കളയാൻ തന്നെ ഭയങ്കര മടിയായിരിക്കും. പിന്നെ എലി വീട്ടിൽ ചത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെക്കേണ്ടി വരും. അപ്പോൾ വീടിനകത്ത് വരാണ്ടിരിക്കാനുള്ള വഴിയാണ് നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ വയ്ക്കുന്ന മരുന്ന് അയച്ചു കഴിഞ്ഞാൽ വീടിനകത്തും വരില്ല, അത് എവിടെയെങ്കിലും പോയി ചത്തുവീഴും, നമുക്കൊരു ടെൻഷൻ ഉണ്ടായില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള മരുന്ന് നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ട്, വേസ്റ്റ് പാത്രമാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കും. ചോറ്, ഇഡ്ഡലി, കേക്ക്, അപ്പോൾ എലിന് എന്താ ഇഷ്ടമോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റ്, റസ്ക്, അതുപോലത്തെ ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറിട്ട ശേഷം ഇവിടെ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്, ബേക്കിംഗ് സോഡയല്ല. അതിന് വേണ്ടിയാണ് ബേക്കിംഗ് പൗഡർ കാട്ടുന്നത്. അതിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത്, ഒരു ടീസ്പൂൺ, രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാൻ ഒരു ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തത്. ബേക്കിംഗ് പൗഡർ ഇട്ടതിന് ശേഷം ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഹാർപ്പിക്ക് കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബാത്റൂം കഴുകുന്ന ഹാർപ്പിക്ക് തന്നെ ഒഴിക്കുമ്പോൾ തന്നെ അത് പതയ്ക്കാൻ തുടങ്ങും. അപ്പോൾ വേസ്റ്റ് ബ്രഷും കൊണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കും. അത് പതഞ്ഞു വരും. നന്നായിട്ട് തന്നെ അടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സോപ്പ് പൊടി ഇട്ട് മുകളിൽ തന്നെ പതഞ്ഞു വരും. അപ്പോൾ ഇത് നമ്മളൊരു 10 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പതയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്കിന്ന് ചോറും ഹാർപ്പിക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു അട്ട പെട്ടി പോലത്തെ ഒരു പീസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബുക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള അട്ട പീസ്, ഇല്ലെങ്കിൽ ചന്ദനത്തിരീൻ്റെ അട്ട പീസ് അതുപോലെ തന്നെ എടുക്കാം. എൻ്റെ കയ്യിൽ ഒരു മാസ്ക് പെട്ടി ഉണ്ടായിരുന്നു, ഞാൻ ചെറുത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. ഒരു 4-5 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓർ വലിയ പീസും വേണ്ട, ചെറിയ പീസും വേണ്ട, ഒരു മിനിമം പീസായിട്ട് നമുക്ക് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മൾ ചെറിയ ചെറിയ ഹോളിൽ ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ വയ്ക്കാൻ പറ്റും, ഓവർ വലുതായിട്ട് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അട്ടപ്പെട്ടീൻ്റെ ഒരു പീസിന്. പിന്നെ അതിന് ശേഷം നമ്മൾ പതപ്പിച്ച് വെച്ച ചോറ് വേണ്ട, പതയൊക്കെ പോയി കഴിഞ്ഞ് ചോറ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ബ്രഷും കൊണ്ട് തന്നെ ഈ അട്ട പീസിലേക്ക് വെച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മൾ ഈ മരുന്ന് വയ്ക്കുന്നത്, ഈ മരുന്ന് മിക്സ് ചെയ്യുന്നത് നെയ്റ്റായിരിക്കണം. പകൽ സമയത്ത് വയ്ക്കരുത്. പകൽ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളർത്തുന്ന അനിമൽസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് തിന്നും, തിന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു എഫക്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് രാത്രി നമുക്ക് മിക്സ് ചെയ്തിട്ട് എലി എവിടെയൊക്കെ വന്ന് നമ്മൾ ശല്യം ചെയ്യണോ അവിടെയൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം. നമ്മളിത് പുറത്താണ് വയ്ക്കുന്നത്, വീടിൻ്റെ അകത്ത് കയറാണ്ടിരിക്കാനുള്ള മരുന്നാണല്ലത്. അപ്പോൾ നമ്മൾ ചെരുപ്പിൻ്റെ റാക്കിൻ്റെ അടിയിൽ, പിന്നെ വാഷിംഗ് മെഷീൻ പുറത്തുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കാം. പിന്നെ ഡോറിൻ്റെ സൈഡ്, ബാക്ക് സൈഡ്, അങ്ങനെയൊക്കെ രാത്രി വെച്ചു കൊടുത്താൽ മതി, പകൽ സമയത്ത് വയ്ക്കരുത്. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാം തന്നെ 4 പീസിൽ നമുക്ക് വെച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഓരോ സ്ഥലത്തും കൊണ്ട് വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും എലി ഉറപ്പായിട്ട് നമ്മുടെ വീട്ടിനകത്ത് കയറുമില്ല, നമ്മൾക്കൊരു ശല്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ പൈപ്പിൻ്റെ അടിയിൽ, വാഷിംഗ് മെഷീൻ്റെ അടിയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.